അതെ, പോലീസുകാരും മറ്റുള്ളവരും അവനെ തെരഞ്ഞു നടക്കുമ്പോ അവൻ എങ്ങനെ നിന്റെ അടുത്ത് എത്താനാ? നിഴലായിട്ട് പോലും അവൻ വരും. അവന് ഞാൻ അറിഞ്ഞ പോലെ വേറെ ആരും അറിഞ്ഞിട്ടുമില്ല. ഇതിന് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടേ പറ്റൂ. ഓ എന്റെ ദൈവമേ, ഇരിപ്പുണ്ട്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പ എന്താ നേരത്തെ നേരത്തെ വന്നോണ്ട് എന്താ? നിങ്ങൾ റെഡ് അലേർട്ട് തരുമോ? കോമഡി. ജീവിക്കാൻ സമ്മതിക്കാതെ ഓരോരുത്തർ നടക്കുക. ഒരുത്തൻ എന്നെ ഫോൺ ചെയ്തിരുന്നു, എന്നെ കാണണമെന്നും പറഞ്ഞ് ആ വിതിര സുര. ഒരു സമയത്ത് അവനുമായി ചേർന്ന് നിന്നതല്ലേ നീ, ഇപ്പൊ എന്തിനാവൻ വിളിച്ചത്? അവൻ ഏത് നിമിഷം കടന്നു വരുമെന്ന്, ചിലപ്പോ ഇവിടേക്കും വരും. അവൻ വിളിച്ചപ്പോ രണ്ടുപേർക്കും വിറയല് തുടങ്ങി. നീയും ഇവളും കൂടിയാ അവനെ വളർത്തിയത്, ഇനിയേ നീയൊക്കെ അനുഭവിക്കേ. ഇപ്പോഴേ നിനക്ക് പേരും പ്രശസ്തിയും ഉണ്ട്. വിദുരസുര പോലീസ് കസ്റ്റഡിയിലായാൽ അവൻ ചിലപ്പോ ഇവളുടെ പേര് പറയാതിരിക്കത്തില്ലടി. അവന്റെ പ്രധാന സഹായി ഇവളാണെന്ന് പുറം ലോകം അറിഞ്ഞാൽ പിന്നെ ഇവളുടെ മേക്കപ്പ് അഴിച്ചു വെച്ച് അങ്ങ് ജയിലിൽ കിടക്കാം. അത് തന്നെയാണല്ലോ നിങ്ങൾ ഉൾപ്പെടെ പലരുടെ ശ്രമം. എടി ഐശ്വര്യം വരുമ്പോളേ കൊറേയൊക്കെ തല കുമ്പിടാൻ പഠിക്കണടി, അല്ലെങ്കിലേ ജീവിതം നമ്മളെ തിരിഞ്ഞുകൊത്തും. കഴിഞ്ഞ ദിവസം രാത്രി ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോ പുറത്തെ എന്തോ ഒരു നെള്ളാട്ടം കണ്ടു. ഇനി അവനാണോ എന്തോ? അയ്യോ അമ്മ, അമ്മ നീ അല്ലേ കടന്ന് ചാടിയത്? അവിടെ നിങ്ങോട്ട് വരണമെന്നും പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവിടുവോ? ആ ഡ്രൈവർ കൊണ്ട് വിട്ടോളൂ, എനിക്ക് പേടിയാവുന്നു. ഞാൻ ഏതായാലേ എന്റെ മരുമോളുടെ വീട്ടിലേക്ക് പോവാ. അവിടെ ചിന്നുമോൾക്കൊരു കൂട്ട് വേണല്ലോ. പേടിപ്പിച്ചിട്ട് പോവാതെ മനുഷ്യ, നിന്റെ മോളിലൂടെ പോയി കഴിഞ്ഞാ നീയെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക. നിന്റെ സ്വഭാവം അനുസരിച്ച് നിനക്കൊരു കൂട്ടിന്റെ യാതൊരു ആവശ്യമില്ല. എന്നാ പിന്നെ ഇന്ന് മോള് പോണ്ട, നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒന്നിച്ച് ഇവിടെ കിടക്കാം. കൂട്ടുകിടക്കുന്നതിന് മോള് കയ്യഴിച്ച് എന്തെങ്കിലും സഹായിക്കൂന്നേ മോളെ. തൽക്കാലേ അച്ഛൻ ഒരു സഹായവും വേണ്ട. അവൻ ഈ വീട്ടിനകത്തെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് കൂട്ടുകിടന്നോളൂ. അപ്പൊ ശരി, ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം മോളെ. അങ്ങനെ അതെ അമ്മ, എനിക്ക് പേടിയാവുന്ന അമ്മ. ഈശ്വര, അവനിനി അകത്തെങ്ങാനും ഉണ്ടാവോ എന്തോ? അയ്യോ എന്നാ നമുക്ക് പുറത്തു പോയിരിക്കാം. എത്ര നേരം ഒന്നും പറഞ്ഞ് പുറത്തിരിക്കും. പോലീസിൽ വിളിച്ച് വിവരം അറിയിച്ചേ പറ്റൂ. പക്ഷെ അവനെ പോലീസ് പിടിച്ചാലും അടങ്ങേറോ അമ്മ? എന്റെ പേരെങ്ങാനും അവൻ വിളിച്ചു കൂവിയല്ലേ, പിന്നെ അവനപ്പം ഞാനും ലോക്കപ്പിലാവും, പിന്നെ എന്റെ പണവും പ്രശസ്തിയും ഒക്കെ പോവും. കുറച്ചുകൂടെ പ്രായക്കുറവായിരുന്നെങ്കിൽ നീ ചെയ്ത വേഷമൊക്കെ ഞാൻ ചെയ്താനെ. കാലക്കേടിന്റെ പ്രായം കുറയുന്നുമില്ല, കൂടുക. ആ പ്രായത്തിനങ്ങ് കൂടിയാ മതിയല്ലോ, അനുഭവിക്കുന്നത് നമ്മളല്ലേ. എടി ഈ സമയത്താ ആ മന്ദബുദ്ധിയുടെ സഹായം വേണ്ടത്. നിന്റെ കെട്ടിയോന്റെ, അവന്റെ ദേഹത്തൊരു വെടിയുണ്ട കൊണ്ടാലും അത് തിരിച്ചു വന്ന് വെക്കുന്നവന്റെ നെഞ്ചത്ത് കേറത്തേ ഉള്ളൂ. ആ എന്തായാലും വാ. അല്ല അമ്മ, ആദ്യം പോ, ഞാൻ പുറകെ വരാം. പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടേ പോത്തുള്ളൂ. രണ്ടാളും രണ്ടു ദിവസം ഇവിടെ നിൽക്ക്. ചിന്നുമുള്ളുമായി സമയം ചെലവഴിക്കുന്നത് കാവേരിമോൾക്ക് ഇഷ്ടമാ. പിന്നെ പീരുമേടിലും മൂന്നാറിലും ഒക്കെ നാലഞ്ച് റിസോർട്ടുണ്ട് ഞങ്ങൾക്ക്. കുറച്ചു ദിവസം അവിടെ പോയി താമസിക്ക. ഞങ്ങളാരും ഇപ്പൊ അതിനുള്ളൊരു മൂഡിലല്ലമ്മേ. അതേപറ്റിയൊക്കെ ചിന്തിക്കണമെങ്കിൽ അവൻ മരിക്കണം. ആ ദിനകരനെ കിട്ടി, എന്നിട്ടും മുന്നിൽ വന്ന് പെട്ട അവനെ പിടിക്കാൻ പറ്റിയില്ല. അവ ഏതെങ്കിലും റോഡരികിൽ കിടന്ന് ചാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ആഹാരം കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടെങ്കിലും
രാഖിമോളുടെ മരണം തന്നെയാ മനസ്സിൽ നിൽക്കുന്നത്. അതുപോലൊരു മരണം എന്റെ മോൾക്കും സംഭവിച്ചേനെ. താലി കെട്ടി അധിക ദിവസം കഴിയും മുമ്പ് അവൻ എന്റെ മോളെ കൊന്നേനെ. ഭാഗ്യം കൂട്ടിനുണ്ടായതുകൊണ്ട് മാത്രം അത് സംഭവിച്ചില്ല. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാ. നന്ദന്റെ കഥ കേട്ടപ്പോ സത്യം പറഞ്ഞ വിഷമം തോന്നി. നല്ല നിലയിൽ പഠിച്ചു, ബാങ്ക് ഉദ്യോഗസ്ഥനായി, എന്നിട്ടിപ്പോ തട്ടുകട നടത്തി ജീവിക്കുന്നു. എന്നാലും ഞങ്ങളെപ്പോലെ തല്ലാനും കൊല്ലാനൊന്നും പോയില്ലല്ലോ അമ്മേ. നോക്കി നടത്താൻ പറ്റാത്തത്ര സ്ഥാപനങ്ങളുണ്ട് എനിക്ക്. ആവശ്യം സത്യസന്ധരായ ആൾക്കാരെയാണ്. രഹന ഇവിടെ വന്നു, ഇനി രോഹിണിയും ലീനയും വരും. നിങ്ങളെല്ലാവരും ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. ആലോചിക്കാം. അതിനു മുൻപ് സീരിയലിൽ തകർക്കുന്ന ഭാര്യയെ കളയണം. ഞാനും എന്റെ പെങ്ങളും കൂടിയാ നന്ദനെ തട്ടുകടക്കാരനാക്കിയത്. അതുകൊണ്ട് ഗാന്ധാര്യമ്മ നന്ദൻ എന്തെങ്കിലും നല്ലൊരു ജോലി കൊടുത്താ അത് എന്നും അമ്മയ്ക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്വാളിഫൈഡ് ആണ്, എക്സ്പീരിയൻസും ഉണ്ട്, പിന്നെ കണ്ണു അടച്ച് വിശ്വസിക്കാം. പറയണ്ട, നന്ദന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാവരുടെയും ചായ കുടിക്ക. രോഹിണി ചേവനെ നിയമത്തിന് വിടണമെന്നൊക്കെയാ പറയുന്നത്, പക്ഷെ കൊല്ലണം അവനെ. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. പിന്നെ ആ സമയത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാനല്ലേ എല്ലാരും നോക്കൂ. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്തുകൊണ്ടും നന്നായി. അവൻ ഉടനടി ആ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. എന്തായാലും നിക്കാഹ് നടന്നില്ലല്ലോ. ആ ചടങ്ങ് കഴിഞ്ഞ് ഒരു ദിവസം ഒന്നിച്ച് താമസിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എന്റെ കൊച്ചു നടന്നതൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് മോൾ അബദ്ധം കാണിച്ചതെന്തിനാ? ഞാൻ അനാഥയാണെന്നും വളർത്തു മകളാണെന്നും അവൻ പറഞ്ഞു. അത് അമ്മ കൂടി സമ്മതിക്കുകയും ചെയ്തപ്പോ എല്ലാരും കൂടി എന്നെ ചതിക്കുകയാണെന്നാ കരുതിയത്. പിന്നെ അവൻ എനിക്ക് തന്ന സ്നേഹം അത് ഏതൊരു പെണ്ണിനെയും വീഴ്ത്തിക്കളയും. അതില് അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. പെണ്ണിന്റെ കൽബിൽ അവൻ ഇടം നേടിക്കഴിഞ്ഞ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അവനെ സംശയിക്കില്ല. അതാ പല പെൺകുട്ടികളുടെയും കുഴപ്പം. പക്വതയില്ലാത്ത പ്രായത്തിൽ അച്ഛനമ്മമാരെ കളഞ്ഞിട്ട് ഓരോ വൃത്തികെട്ടവന്മാരുടെ കൂടെ പോയി പൊറുക്കുന്നതും അതുകൊണ്ടാ. ആ സമയത്തൊക്കെ വീട്ടിലെ മുതിർന്നവരൊക്കെ നിങ്ങൾ പെൺകുട്ടികളുടെ ശത്രുക്കളായിരിക്കും. പ്രേമിക്കുന്നവൻ പറയുന്നതേ അപ്പ കേക്കൂ, ദേ ഇരിക്കുന്നൊരുത്തി. വീട്ടിലുള്ള എല്ലാവരുടെയും ചങ്കായിരുന്നു. എന്നിട്ടോ ഞങ്ങളാരും അറിയാതെ അവനുമായിട്ട് അങ്ങ് അടുത്ത്. നിക്കാഹിന്റെ സമയം വന്നപ്പോ ഓന മതിയെന്നും പറഞ്ഞ് പെണ്ണു ഒരേ നിപ്പങ്ങ് നിന്നു. എന്നാ ബന്ധത്തിലും പരിചയത്തിലും ഒക്കെ ഒരുപാട് പയ്യന്മാരുണ്ടായിരുന്നു വീട്ടിന്റെ ചുറ്റുവട്ടത്തൊക്കെ. പറഞ്ഞിട്ടെന്താ അനുഭവിക്കാൻ കിടക്കുന്നു. പിന്നെ ഇതൊക്കെ സംഭവിച്ചല്ലേ പറ്റൂ. പിന്നെ ഒരു കണക്കിന് മോള് ഭാഗ്യം ചെയ്ത കൊച്ചാ, അതുകൊണ്ടാ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ മോളുമായിട്ട് ഇപ്പൊ പൊറുതി തുടങ്ങിയേനെ. പെൺവേഷത്തിൽ കണ്ട അവനെ ആരും അറിയത്തുമില്ലായിരുന്നു. ദൈവമേ, ഇവിടെ ആരും ഇല്ലല്ലോ. ഇത്രയും സമയമായല്ലോ. നന്ദുവിനെ വിളിക്കാം. ആരാ? ഈശ്വര, ഇവിടെ ആരും ഇല്ലാണ്ടായി പോയല്ലോ. പോയോ? ഈശ്വര ഭഗവാനെ, ആരാ? എന്റെ മോ ചവിട്ടി പൊളിക്കല്ലേ. അയ്യോ, ആരാണ്? അയ്യോ, അയ്യോ, ഇനി ഇത് അവന്റെ കോളായിരിക്കോ? നന്ദേട്ടന, ഹലോ നന്ദു, എവിടെയാ? നീ വാതിൽ തുറക്ക്. നന്ദു ആയിരുന്നു അത്. ഞാനിപ്പോ തുറക്കാവേ.
അതിനിങ്ങനെ മരണ തട്ടി തട്ടണോ? ഓ, നിങ്ങളായിരുന്നു ആ ജനലിൽ തട്ടിയിട്ട് പോയത്? അതെ, മഴ പൊടിയുന്നുണ്ടായിരുന്നു. പുറത്ത് വിരിച്ചിരുന്ന തുണിയെടുത്ത് ചായപ്പിലിടാൻ പോയതാ. ഓ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അതിന് ജനലെന്തിനാ മുട്ടിയേ? അത് ഞാൻ വന്നെന്ന് അറിയിക്കായിരുന്നു. ഇങ്ങനെ തന്നെ അറിയിക്കണം കേട്ടോ. അല്ല, കടയിൽ പോണം. മോളിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇനി അങ്ങ് പോണ്ട. അയ്യോ, അപ്പൊ കടയിലെ കാര്യം? അവിടെ ആ മന്ദബുദ്ധി ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും. ഇന്ന് എന്ത് നഷ്ടം വന്നാലും അത് ദേ, ഈ ഞാൻ നോക്കിക്കോളാം. എന്താ പേടിപ്പിക്കുന്നേ ഇങ്ങനെ? ഇന്ന് മോള് പതിവിലും സുന്ദരിയായിരിക്കുന്നു. അച്ഛനും അമ്മയും തീർത്ഥാടനത്തിന് പോയപ്പോ കുഞ്ഞിനെയും കൊണ്ട് പോയല്ലോ. ഇവിടെ ഇപ്പൊ ആരുമില്ല. അതുകൊണ്ട്? അല്ല, ഒരു കുഞ്ഞുകൂടെയൊക്കെ നമുക്ക് വേണ്ടേ? ഞാൻ വീണ്ടും പ്രസവിക്കാൻ തയ്യാറായി നടന്ന അവിടെ നിക്കൂല്ല എന്റെ സീരിയൽ പണിയല്ലേ. ഒന്ന് പ്രസവിച്ച പാട് തന്നെ എനിക്കറിയാം. ഇനി ഒന്നുകൂടി വേണ്ട. അത്തരം ആഗ്രഹങ്ങളൊക്കെ ദേ ഈ മനസ്സിലിട്ടങ് കുഴിച്ചു മൂടിയരെ, നടക്കില്ല കേട്ടോ. പേരിനൊരു ഭർത്താവ്, കുഞ്ഞിനൊരു അച്ഛൻ, അത്രയും മതി. മാറുകൊണ്ട്. അതെ, ഫോളോ മീ. എവിടെ പോകുന്നു? എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണം. ഒന്ന് വരൂ എന്റെ കൂടെ. എന്താ മോളു? ഇന്ന് മുതലേ എനിക്കൊപ്പം ലൊക്കേഷനിലേക്ക് വരണം. അല്ല, ഞാൻ വരുന്നത് മോളിന് ഇഷ്ടമല്ലല്ലോ. ഇന്ന് മുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ ഞാൻ വന്നാ അവിടെ നടക്കുന്ന ചില രംഗങ്ങളൊന്നും എനിക്ക് സൂചിക്കത്തില്ല. മാന്യമായിട്ട് നിന്നാ മതി. തൊട്ടുള്ള അഭിനയം ഒന്നും വേണ്ട മോളു. ശ്രമിക്കാം. എന്നാലും സംവിധായകൻ പറഞ്ഞാൽ ചെയ്തല്ലേ പറ്റൂ. വേണ്ട, ഞാൻ വരുന്നില്ല. വരണോന്ന് പറഞ്ഞാ വരണം, അതിന് തർക്കമൊന്നും വേണ്ട. അയ്യോ, മോള് ഓർഡർ ഇട്ടാ ഞാൻ വന്നിരിക്കും. എന്നാ ഓർഡർ ഇട്ടിരിക്കുന്നു. ഇനി എല്ലാ ദിവസവും എനിക്കൊപ്പം വന്നേ പറ്റൂ. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്താ മോള് കാരണം? എനിക്ക് ഭീഷണിയുണ്ട്. എന്നെ വിളിച്ചിരുന്നു ഗ്രഹണ സമയത്ത് അവതരിക്കുന്ന ഒരു ജന്തു. ഗുളികൾ, വിദുര സുരയുടെ കാര്യം ഞാൻ പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? ഏത് നിമിഷം എന്നെ തേടി വരൂന്ന്. വരട്ടെ, വന്നാൽ അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, അവൻ വിളിച്ച നമ്പർ മൊബൈലിൽ കാണുമല്ലോ, ഒന്ന് തന്നേ. വേണ്ട, അങ്ങോട്ട് വിളിക്കണ്ട. പ്രത്യേകിച്ച് എന്റെ മൊബൈലിൽ നിന്ന്. പോലീസുകാരെ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന പിടികെട്ട പുള്ളി അവൻ. അപ്പോഴവ മോളൂനെ കാണാൻ വരുമല്ലേ? വരരുത് എന്നാ എന്റെ പ്രാർത്ഥന. പിന്നെ വരുവാണെങ്കിൽ എനിക്ക് സംരക്ഷണം വേണം. അതുകൊണ്ടാ എന്റെ ബോഡി ഗാർഡായി നന്ദു കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞത്. അവന്റെ കയ്യിലെ തോക്കുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യും. മുന്നിക്കേറി നിന്ന് തടുത്തോണം. അപ്പൊ ഞാൻ ചാവില്ലേ? എനിക്ക് വേണ്ടി ചാവുന്നത് ഒരു അഭിമാനമല്ലേ. എന്റെ അവസാന തുള്ളി രക്തവും ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കാം മോളു. എങ്കിൽ എനിക്കപ്പൊ ഇന്നു മുതൽ വന്നേക്കണം. അവൻ മാവോയിസ്റ്റുകാരുമായി ബന്ധം കൂടിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടേ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. Thank you.
അയ്യോ ദേ വീണ്ടും മന്നെ. എന്താ സാറേ, നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല സാറേ, മുട്ടിടിക്കുന്നുണ്ട്. ആ എന്നാ, എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവനെ കുറിച്ച് ഓർത്തേ ഉടനെ തെരുപ്പ് തുടങ്ങി. കൈത്തെരുപ്പേ, എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോ സാറേ, എന്നിട്ട് ജയിലിലേക്ക് തള്ളിവിട്. അങ്ങനെ പറഞ്ഞു വിട്ട എങ്ങനെ ശരിയാവൂടാ? നിന്നെ കാണാൻ ഇനി പലരും വരാനുണ്ടേ. ഗാന്ധാരിയമ്മ കൊതിച്ചു നിൽക്കുക നിന്നെ ഒരു നോക്ക് കാണാൻ. ആ പ്രായത്തിലുള്ള സ്ത്രീകളെ കാണുമ്പോ നിനക്കൊരു കൃമികടിയുണ്ട്. സത്യം പറയടാ, നീ അവരെ ഒന്ന് വട്ടം ചുറ്റി നിന്നില്ലേ? എന്താടാ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ ഗാന്ധാരിയമ്മ കെട്ടിയവരൊന്നും ഇല്ലാതെ നിക്കല്ലേ. ആ അപ്പൊ പിന്നെ ഇടക്ക് ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പോകും. എന്തു പറഞ്ഞോടാ സമാധാനിപ്പിക്കുന്നേ? ചില നേരത്ത് കടങ്കഥകളൊക്കെ പറയും, പിന്നെ കെട്ടുകഥകളും പറയും. അപ്പൊ നിന്റെ കയ്യിൽ ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടല്ലയോ. അല്ല, 18 കെട്ടിവന്റെ കഥകൾ തന്നെ മതിയല്ലോ പന്തിരാണ്ട് കാലം പറഞ്ഞു നടക്കാൻ. ഗാന്ധാരിയമ്മ കാണാൻ നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? സത്യമായിട്ടില്ല. ഇല്ല, ആ മോഹം ഇപ്പോഴും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എടാ, നീ കുറെ നാൾ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് നടന്ന മുതലല്ലയോട അത്. അമ്മയെ സ്നേഹിക്കുന്ന പുത്തൂർ ദിനകരൻ, മകളെ പാട്ടിലാക്കുന്ന വിദുരസുര, മോളെ മിക്കവാറും അവൻ അടിച്ചോണ്ട് പോയേനെ. പക്ഷേ സാർ, ഞാൻ ഗാന്ധാരിയമ്മ അടിച്ചോണ്ട് പോലെ സാർ. ഓ, അല്ലെങ്കിൽ നിനക്ക് പോരും, ഒരുടാ പിന്നെ വരും നിന്നെ കാണാൻ, അതിൽ മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വേണം നിന്നെ ചുട്ടുകോരണോ വറുത്തുകോരണോ എന്നൊക്കെ അറിയാൻ. ഏതായാലും അതുവരെ നീ ഇവിടെ കിടക്ക്, പേടിക്കണ്ട, ഉടനെ തന്നെ മറ്റവൻ ഇങ്ങ് വരും. പിന്നെ നിങ്ങൾക്ക് രണ്ടിനും ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞുപോയ കഥകൾ പറഞ്ഞ് രസിക്കാം. അതിൽ കൂടുതൽ രസിക്കുന്നത് എന്റെ കഥ പറഞ്ഞായിരിക്കും അല്ലടാ. ശരിയെന്നാ. അതെ, ഞാൻ വന്ന കാര്യം അങ്ങ് മറന്നുപോയി. എന്താ സാറേ? സാറേ, ഒരു നട്ടല് ഉണ്ടാവും എടുക്കാൻ ഉണ്ടെങ്കി. അല്ല, ഇതുകൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. നിന്റെ നട്ടൽ ഊരിയെടുത്ത് കയ്യിൽ വെച്ച് തരാവടാ. നീ ഒന്ന് സമാധാനപ്പെട്, കുറച്ച് റെസ്റ്റ് എടുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരാം. അത് വേണോ? റെസ്റ്റ് എടുക്ക് കേട്ടാ. ചേച്ചി, ഒരു കിലോ പഴം. ആ മതി മതി മതി, പെട്ടെന്ന് പോയി, സമയമില്ല. ആ മതി, ഇങ്ങതാ.
എന്റെ പണിയൊക്കെ സ്വയം അങ്ങ് ഏറ്റെടുത്തോ? ആര് ചെയ്താലും ഇതൊക്കെ നടക്കുമല്ലോ, പിന്നെന്താ? ഒരാള് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പ്രശസ്ത നടി കുമാരി നയന. ഓ, അങ്ങനെയോ? അവൾക്ക് വിദൂരസുരയുടെ ഭീഷണിയുണ്ട്. അവളെ കാണാൻ ഏതു നിമിഷവും അവൻ വരുമെന്ന്. അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അവള് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവളുടെ പിന്നാലെ പോലീസ് കാണും. അങ്ങനെ കണ്ടേ പറ്റൂ. ഒരു സമയത്ത് നല്ല അടുപ്പമായിരുന്നതുകൊണ്ട്, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവളുടെ അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവനെ കണ്ടെത്താൻ എളുപ്പമാ. വിദുരസുരയ്ക്ക് ഏറ്റവും കൂടുതൽ കലി രോഹിണിയോടും ജോസാറിനോടുമാ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അവൻ ഇവിടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന മോചിത പറഞ്ഞത്. നിന്നെ പോലെ തന്നെ എല്ലാം പോയെനിക്ക്. ഞാൻ മരിക്കാതിരിക്കുന്നത് തന്നെ അവന്റെ മരണം കാണാനാ. ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടെങ്കിലും രാഖിമോളുടെ മരണം തന്നെയാ മനസ്സിൽ നിൽക്കുന്നത്.